ജനശബ്ദം മാഹിയുടെ ആഭിമുഖ്യത്തിൽ മാഹി മേഖലയിലെ സർക്കാർ സ്വകാര്യ വിദ്യാലയങ്ങളിലെ SSLC പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ June 3 ആദരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്ലസ് ടുവിനെ മുഴുവൻ വിഷയങ്ങളിലും മുഴുവൻ മാർക്കും നേടിയ 3 വിദ്യാർത്ഥികൾക്കും ബീന മനോഹരൻ സ്മാരക സ്വർണ്ണ മെഡലുകൾ സമ്മാനിക്കും. മാഹി ശ്രീനാരായണ കോളേജ് ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 2:30 നടക്കുന്ന ചടങ്ങിൽ ചാലക്കര പുരുഷു അധ്യക്ഷത വഹിക്കും. രമേശ് പറമ്പത്ത് MLA ഉദ്ഘാടനം ചെയ്യും. ചീഫ് എഡ്യൂക്കേഷണൽ ഓഫീസർ MM തനുജ വിശിഷ്ടാതിഥിയായിരിക്കും. മാഹി SN കോളേജ് ചെയർമാൻ ഡോക്ടർ NK രാമകൃഷ്ണൻ സംസാരിക്കും. പ്രമുഖ പ്രഭാഷകനും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ VK സുരേഷ് ബാബു മോട്ടിവേഷൻ ക്ലാസ് എടുക്കും. ബൈപ്പാസിലെ മയ്യഴിയുടെ മുഖമായ ഈസ്റ്റ് പള്ളൂരിലെ സിഗ്നൽ പോയിന്റിൽ രാത്രികാല ഗതാഗതം നിരോധിച്ചത് ഉടൻ പിൻവലിക്കണമെന്നും ഹൈമാസ് ലൈറ്റും പോലീസ് എയ്ഡ് പോസ്റ്റും ക്യാമറയും സ്ഥാപിക്കണമെന്നും ശാശ്വത പരിഹാരത്തിന് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഈ വരുന്ന June 3 ഉച്ചകഴിഞ്ഞ് 2:30 ശ്രീനാരായണ BEd കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. തത്സമയത്ത് ബഹുമാന്യനായ മാഹി MLA ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും സംഘടനാ പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുകയും ബഹുമാന്യനായ സുരേഷ് ബാബു മുഖ്യമായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരു ബോധവൽക്കരണ ക്ലാസ്സും നടത്തുകയാണ്. ഇത് മയ്യടിയിലെ അല്ലെങ്കിൽ മയ്യടിക്ക് ചുറ്റുപാടുമുള്ള രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും ഇത് കൂടുതൽ ആകർഷിപ്പിക്കും എന്നുള്ള ഉദ്ദേശം ഞങ്ങളിൽ എല്ലാവർക്കും ദിവസങ്ങളിലുണ്ടായ ഈസ്റ്റ് പള്ളൂരിലുണ്ടായ ദാരുണമായ സംഭവമാണ്. നമ്മുടെ മാഹി 100 പഴക്കമുള്ള PWD അധീനതയിലുള്ള ഒരു റോഡാണ്. ചുക്ലിയിൽ നിന്നും ഈസ്റ്റ് പള്ളൂർ വഴി പെരിങ്ങാടിയിലേക്ക് പോകുന്നു. ആ റോഡിൻ്റെ എല്ലാ സുരക്ഷാ സംവിധാനവും ഒരുക്കേണ്ടത് മാഹി PWDയും മാഹി ട്രാഫിക് പോലീസുമാണ്. അതിലേക്കൂടി കടന്നു വരുന്ന ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള അപകടാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി കാര്യമായ നിലയിലുള്ള ഒരു ശ്രമവും നടന്നതായി കാണുന്നു. വാർത്താ സമ്മേളനത്തിൽ TM സുധാകരൻ, EK റഫീഖ്, ജസീമ മുസ്തഫ, ചാലക്കര പുരുഷു, ദാസൻ കാണി, TA ലതീഫ് എന്നിവർ പങ്കെടുത്തു.